നഷ്ടപരിഹാരം നൽകും മുമ്പ് കൊക്കകോള കമ്പനിയുടെ അധീനതയിലുള്ള ഭൂമി സർക്കാരിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ സമരസമിതിയുടെ പ്രതിഷേധം ചിറ്റൂരിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കൊക്കകോള കമ്പനിയുടെ അധീനതയിലുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്ത് കാർഷിക മേഖലയ്ക്ക് ഉപകരിക്കും വിധമുള്ള സ്ഥാപനം തുടങ്ങാനാണ് നിലവിൽ ആലോചന എന്നാൽ ഈ നീക്കത്തെ സമരസമിതി പിന്തുണയ്ക്കുന്നില്ല കൊക്കകോള വന്നപ്പോൾ ദുരിതത്തിലായ പ്ലാച്ചിമടക്കാർക്ക് ആദ്യം വേണ്ടത് നഷ്ടപരിഹാരമാണെന്നാണ് സമരസമിതി പറയുന്നത് പ്രതിഷേധം പോലീസ് മന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് തടഞ്ഞു ലാച്ചമട ബില്ല് നടപ്പാക്കുമെന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരും പ്രത്യേകിച്ച് ഇവിടുത്തെ എം എൽ എ കെ കൃഷ്ണൻകുട്ടി അവിടെ സമരപ്പന്തലിൽ വരികയും ഇരകളോടൊപ്പം നിൽക്കുകയും നീതി നടപ്പാക്കണം എന്ന് പറഞ്ഞ പല പ്രാവശ്യം അവിടെ സംസാരിച്ചിട്ടുണ്ട് മാത്യു തോമസ് ജലവകുപ്പ് മന്ത്രിയായപ്പോൾ അവിടെ അസംബ്ലിയിൽ സബ്മിഷൻ കൊടുത്ത വ്യക്തിയാണ് ആ നിൽക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രി കൃഷ്ണൻകുട്ടിയും കൊക്കകോളയെ രക്ഷിക്കാൻ ഇടപെടുന്നു എന്നാണ് സമരസമിതി ആരോപണം ഇരുന്നൂറ്റി പതിനാറ് ദശാംശം രണ്ട് ആറ് കോടി രൂപ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി കൈമാറ്റം അനുവദിക്കില്ലെന്നാണ് സമരസമിതി നിലപാട് ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്